Hi all, welcome to Bio class. HSA Natural Science exam ने वेंडी तैयार रखना वर्क आयता. Module 1 नीले important आयतला भागेंगल आना. हमें योरे session ला include इधर लगा. ला कारिंगल नमक का योरे session लोडे नमक को पर्याना आयता साबित किला. हमारे channel लिंगल मारका दिया ना subscribe दिया. सबसे इतना bell icon गुडी enable चेदा. All ना option select की इधर गरीना लिंगल का videos upload चाहिए बोलता ने notifications ले बिकना दायरी. HSA Natural Science exam ने अवसान notification वन्दे 2020 लायरनो. 2023 ആയപ്പോൾ നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. നമുക്കറിയാം PSC എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ 2026 ആവുമ്പോഴേക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. ആ ഒരു സമയം ആവുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെ വരുമ്പോൾ 2025 ആദ്യ മാസങ്ങളിൽ തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പഠിക്കാമെന്ന് കരുതി ആരും മാറി നിൽക്കരുത്. എനിക്കറിയാം പലരും നേരത്തെ തന്നെ പഠനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ വന്നത് തൊട്ട് തന്നെ പലരും ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ ചിലരൊക്കെ പല സംശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള പല സംശയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പഠനം ഒന്ന് മാറ്റിവെച്ച രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കൂ. അതിനായിട്ട് നേരത്തെ തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇതിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടായിരിക്കും. പാർട്ട് എയിൽ 20 മാർക്കിനുള്ള ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസും അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. കറണ്ട് അഫയേഴ്സും അതുപോലെ ടീച്ചിങ് മെത്തഡോളജിയും കേരള റെനൈസൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ പാർട്ട് ബിയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് കോർ സബ്ജക്റ്റ് ആണ് ബോട്ടണി സുവോളജി ഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളത്തിലുള്ള 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 8 മൊഡ്യൂളാണ്. ഇതിൽ ആദ്യത്തെ 4 മൊഡ്യൂൾ വരുന്നത് സുവോളജിയിൽ നിന്നുള്ള ടോപ്പിക്സ് ആണ്. പിന്നീട് വരുന്ന 5, 6, 7, 8 ഇത്രയും മൊഡ്യൂള് നമുക്ക് വരുന്നത് ബോട്ടണിയിലുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം. ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നിങ്ങളതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കണം. എന്നിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്സ് പഠിച്ചു പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ സിലബസിൻ്റെ അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സിലബസ് നിർബന്ധമായിട്ടും എല്ലാവരും പ്രിൻ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ +1, +2 ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾ കയ്യിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ +1, +2 ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രിൻ്റഡ് കോപ്പി നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. നമുക്കറിയാം കഴിഞ്ഞ എക്സാമൊക്കെ തന്നെ ആണെങ്കിലും ഹയർ സെക്കൻഡറി ലെവലിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ പലരും മെസ്സേജ് ചെയ്തൊക്കെ ചോദിച്ചിരുന്നു PG ലെവലിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ട് PG ലെവലിലേക്കുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. ഹയർ സെക്കൻഡറി ലെവലും അതുപോലെ തന്നെ മെയിനായിട്ട് ഹയർ സെക്കൻഡറി ലെവലും അതോടൊപ്പം തന്നെ പല ടോപ്പിക്സും ഡിഗ്രി ലെവലിലുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. ഇപ്പോൾ സുവോളജിയിൽ വരുന്ന മൈഗ്രേഷൻ ഇൻ ബേർഡ്സ്, അതുപോലെ തന്നെ വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ്, അങ്ങനെ കുറച്ച് കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് ഫസ്റ്റ് മൊഡ്യൂൾ വന്നിട്ടുള്ളത്, ആനിമൽ ഡൈവേഴ്സിറ്റി ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫൈലും അതിൻ്റെ ക്യാരക്ടേഴ്സ് അതിൻ്റെ എക്സാമ്പിൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ അത് പോരാ, നമ്മുടെ എക്സാമിന് വേണ്ടി HSA എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഈ ഒരു ആനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ആദ്യത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെറുതെ അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് മാത്രം പഠിച്ചു പോയാൽ പോരാ, അതിൽ വരുന്ന വീണ്ടും അതിനെ ക്ലാസ്സുകളായിട്ടും ഒക്കെ സബ് ഡിവിഷനുകളായിട്ടും ഒക്കെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ചില എക്സാമ്പിൾസും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഡിഗ്രി ലെവലിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ആനിമൽ ഡൈവേഴ്സിറ്റി ആണ്. അപ്പോൾ ആനിമൽ ഡൈവേഴ്സിറ്റി പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈലം ഓരോ ഫൈലങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്യാരക്ടേഴ്സും എക്സാമ്പിൾസും നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഒരു ഹയർ സെക്കൻഡറി ലെവലിലേക്ക് മാത്രം ഒതുക്കി നിർത്തരുത്. കാരണം നമുക്കറിയാം ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ക്യാരക്ടേഴ്സും എക്സാമ്പിൾസേ പഠിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സിലബസിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ചില എക്സാമ്പിൾസ് അതുപോലെ തന്നെ ഓരോ ഫൈലത്തിൻ്റെയും വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഗ്രി ലെവലിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡിഗ്രി ലെവലിലേക്ക് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ശരിയായ രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട്
സാധിക്കും. അപ്പോൾ നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ ആദ്യം പറയുന്നത് വിറ്റാക്കേഴ്സ് ഫൈക്കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ ഫൈക്കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ മാത്രം നമ്മളിവിടെ പഠിച്ചു പോയാൽ പോരാ, കാരണം ടു കിങ്ഡം അല്ലെങ്കിൽ ഫോർ കിങ്ഡം അവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ടു കിങ്ഡം, ത്രീ കിങ്ഡം, ഫോർ കിങ്ഡം, ഫൈവ് കിങ്ഡം, സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പോൾ ഇത് ഓരോന്നും ഏത് രീതിയിലൊക്കെയാണ് ഇതിലൊക്കെ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ആരാണ് ഈ ഒരു ഓരോ ക്ലാസിഫിക്കേഷൻ നടത്തിയത്, അതിൻ്റെ ചെയ്ത വർഷം ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അഞ്ച് കിങ്ഡത്തിനെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ, അതായത് കിങ്ഡം മൊനേറ വരുന്നുണ്ട് അല്ലേ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ദെൻ കിങ്ഡം ഫൈഞ്ചേ, ദെൻ കിങ്ഡം പ്ലാന്റ് അനിമാലിയ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷേ ടു കിങ്ഡം, ത്രീ കിങ്ഡം, ഫോർ കിങ്ഡം, അതുപോലെ സിക്സ് കിങ്ഡം ഒക്കെ നിങ്ങൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞു പോയിന്റ്സ് ഏതൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നീട് നമുക്ക് നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ളത് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ സാലിയൻ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പാരസൈറ്റിക് പ്രോട്ടോസോൻസും ആണ്. പാരസൈറ്റിക് പ്രോട്ടോസോൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന് പാരസൈറ്റിക് പ്രോട്ടോസോൻസിനെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, ദെൻ ട്രിപ്പനോസോമ ഗ്യാമ്പിയൻസ്, പ്ലാസ്മോഡിയം വൈവാക്സ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് പാരസൈറ്റിക് പ്രോട്ടോസോൻസിൻ്റെ പേരും പഠിക്കുക, അത് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക, ഇത് എവിടെയാണ് കാണുന്നത്. ഓക്കെ, എൻഡോ പാരസൈറ്റാണോ അല്ലെങ്കിൽ എക്ടോ പാരസൈറ്റാണോ, ആന്തര പരാദങ്ങളാണോ അതോ ബാഹ്യ പരാദങ്ങളാണോ, പിന്നെ ഇവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്, അതുപോലെ ഇവരുടെ ലൈഫ് സൈക്കിൾ, ജീവിതചക്രം എങ്ങനെയാണ് വരുന്നത്, ദെൻ പ്രൊഫൈലാക്റ്റിക് മെഷേഴ്സ് എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നും പഠിക്കേണ്ടത്. ദെൻ കിങ്ഡം ആനിമേലിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ആദ്യം പഠിക്കാനുള്ളത്. സെല്ലുലാർ ലെവലും ടിഷ്യൂ ലെവലും ഒക്കെ, ഓർഗാനും ഓർഗാൻ സിസ്റ്റം ലെവലും, ദെൻ സീലം. സീലം വെച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അസീലോമേറ്റുകളുണ്ട്, സീലോമേറ്റുകളുണ്ട്, സ്യൂഡോ സീലോമേറ്റുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കണം. അതിന് എക്സാമ്പിൾസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത് എക്സാമ്പിൾസ് ആണ്. ദെൻ സിമ്മട്രി, മൂന്ന് തരത്തിലുള്ള സിമ്മട്രിയെ കുറിച്ചും നമ്മൾ പഠിക്കണം. ഓക്കെ, ദെൻ പിന്നീട് നമുക്ക് വരുന്നത് ഫൈലം നോൺ കോഡേറ്റ ആണ് ആദ്യം ആരംഭിക്കുന്നത്. ഫൈലം നോൺ കോഡേറ്റ, അതിൽ നമുക്ക് ഫൈലം സിലിൻഡ്രേറ്റിനെ കുറിച്ചും അതിൻ്റെ ക്ലാസ്സുകൾ, വ്യത്യസ്ത ക്ലാസ്സുകളെ കുറിച്ചും, സിലിൻഡ്രേറ്റ്സിൽ വരുന്ന പോളിമോർഫിസം എന്താണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഫൈലം പ്ലാറ്റി ഹെൽമിൻഡസ്, അതും നമ്മൾ ജസ്റ്റ് ഹയർ സെക്കൻഡറി ലെവലിൽ മാത്രം ഒതുക്കി നിർത്തരുത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകളെ കുറിച്ച്, പ്രധാനമായിട്ടും മൂന്ന് ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. പിന്നെ നെമാറ്റോഡ, അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഫൈലം അനലിഡ, അനലിഡയെ കുറിച്ച് പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ് പഠിക്കുക, ദെൻ അതിൻ്റെ ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, വോമികൾച്ചർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. കഴിഞ്ഞ എച്ച് എസ് എ നാച്ചുറൽ സയൻസിൽ നമുക്ക് 62 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായിട്ട് 62 പേരാണ് നമ്മുടെ സ്റ്റുഡൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ചുരുക്കം ചിലർ, ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള ചിലരുടെ ഫോട്ടോസ് ആണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. എച്ച് എസ് എ നാച്ചുറൽ സയൻസിന് ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. കഴിഞ്ഞ നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് തൊട്ട് നമ്മൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 7 ബാച്ചുകളായിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 350+ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമുക്കുള്ളത്. അതായത് ഒക്കെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും അവരുടെ സമയത്തിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് സെഷൻസ്, വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ദെൻ റാങ്ക് ഫയൽ, നമ്മുടെ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം പി ഡി എഫ് നോട്ട്സ് നമ്മൾ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതിൻ്റെ പി ഡി എഫ് നോട്ട്സും കൂടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2-3 വീഡിയോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ടെസ്റ്റ് സീരീസ്, അതുവരെ പഠിച്ച ഭാഗങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കും. മൊഡ്യൂൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ മെഗാ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ദെൻ പി വൈ ക്യു ഡിസ്കഷൻ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഉള്ളത് ഒന്ന് വോയിസ് മെസ്സേജ് ചെയ്താൽ മതി, അതിന് കറക്റ്റ് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് എക്സാം വരെ.
ഏറ്റവും കുറഞ്ഞ പേയ്മെന്റിൽ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് നമ്മുടെ റാങ്ക് ഫയൽ തന്നെയാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ റാങ്ക് ഫയൽ നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ റാങ്ക് ഫയലുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയലിൽ നമ്മൾ പ്രധാനമായിട്ടും ഓരോ മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി നമ്മുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ റാങ്ക് ഫയലുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കും ലഭിക്കുന്നതായിരിക്കും. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയാൻ നമ്മുടെ കോഴ്സിൻ്റെ ഫീ ആണ്. വളരെ കുറഞ്ഞ പേയ്മെൻറ്റിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ അടുത്തതായിട്ട് വരുന്നത് ഫൈലം ആർത്രോപോഡയാണ്. ഫൈലം ആർത്രോപോഡ, അതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്, എക്സാമ്പിൾസ് വരുന്നുണ്ട്. ദെൻ ഒനിക്കോഫോറ, ഒനിക്കോഫോറയുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പെരിപാറ്റസ് എന്നുള്ള ആ ഒരു ഓർഗാനിസമാണ് എക്സാമ്പിളായിട്ട് നമുക്കവിടെ പഠിക്കാനുള്ളത്. അതിൻ്റെ അഫിനിറ്റീസ്, മറ്റു ഫൈലങ്ങളോടും കാണിക്കുന്ന അഫിനിറ്റീസ് പഠിക്കാനുണ്ട്. ദെൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ വിതരണം എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട്. ദെൻ ഹണി ബീയിൽ കാണുന്ന സോഷ്യൽ ഓർഗനൈസേഷനും ദെൻ സെറീ കൾച്ചറും ഒക്കെ നമുക്കവിടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മൊഡ്യൂൾ വണ്ണിൽ ആനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഈ ഒരു മൊഡ്യൂളിൽ പിന്നീട് വരുന്നത് ഫൈലം മൊളസ്കിയാണ്. ഫൈലം മൊളസ്കിയുടെ ക്ലാസ്സുകളും എക്സാമ്പിൾസും ദെൻ പേൾ കൾച്ചറും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കാനുള്ളത് ഫൈലം കോഡേറ്റയാണ്. അതായത് പ്രാക്കശേരു ഉള്ള ഓർഗാനിസംസ് അല്ലേ. കോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡുള്ള ഓർഗാനിസംസ് ആണ്, അഥവാ പ്രാക്കശേരു ഉള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രാക്കശേരു ഉള്ള ഓർഗാനിസംസിനെ കുറിച്ചാണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. ഇതിൽ ഇവയുടെ, അതായത് കോഡേറ്റയുടെ ഡിവിഷൻസ് ആണെങ്കിലും സബ് ഫൈലം ആണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിൽ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, സബ് ഫൈലമായിട്ടുള്ള യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ, വേർട്ടിബ്രേറ്റ, അതിൻ്റെ ഉദാഹരണങ്ങൾ, ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ നോക്കാനുണ്ട്. പിന്നീട് അതിൻ്റെ ഡിവിഷൻസ്, ആഗ്നേത്ത, നാത്തോ, സ്റ്റൊമാറ്റ എന്നീ രണ്ട് ഡിവിഷൻസും പഠിക്കാനുണ്ട്. ദെൻ നാത്തോ സ്റ്റൊമാറ്റയിൽ നമുക്ക് സൂപ്പർ ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സൂപ്പർ ക്ലാസ്സാണ് പിസസ് എന്ന് പറയുന്നത്. ഈ പിസസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫിഷസ് ആണ് വരുന്നത് അല്ലേ, മത്സ്യങ്ങളാണ് വരുന്നത്. അത് തന്നെ രണ്ട് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അസ്ഥി നിർമ്മിതമായ മത്സ്യങ്ങളുണ്ട് അല്ലെ, സ്കെലിറ്റൽ ബോൺസ് ഉള്ള അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ആയിട്ടുള്ള മത്സ്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇനി ക്ലാസ് ആംഫീബിയ, ഉഭയജീവികളാണ്, ഉഭയജീവികളുടെ ക്യാരക്ടേഴ്സ്, ദെൻ അതിൻ്റെ ഓർഡേഴ്സ്, പ്രധാനമായിട്ടും യൂറൂഡില, അന്യൂറ, ദെൻ എപ്പോഡ എന്ന് പറയുന്ന ഓർഡേഴ്സ്. ദെൻ അത് കഴിഞ്ഞ് ക്ലാസ് റെപ്റ്റീലിയ, ഉജകങ്ങളാണ്, ഉജകങ്ങളുടെ ക്യാരക്ടേഴ്സും അതിൻ്റെ ഉദാഹരണങ്ങളും ഒക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വിഷമുള്ള പാമ്പുകളെക്കുറിച്ചും വിഷമില്ലാത്ത പാമ്പുകളെക്കുറിച്ചും ഒക്കെ പഠിക്കാനുള്ളത്. അവിടെ എങ്ങനെയായിരിക്കും അതിനെ കാണുമ്പോൾ ഉള്ള ചില ക്യാരക്ടേഴ്സ് വരുന്നത്, പിന്നെ ഓരോ വിഷവും ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത്, വ്യത്യസ്ത തരം വിഷങ്ങൾ ഏതൊക്കെയാണ്, പാമ്പിൻ്റെ വ്യത്യസ്ത തരം വിഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനായിട്ടുണ്ട്. പിന്നീട് വരുന്നത് എയ്വ്സ് ആണ്, പക്ഷികളാണ്. പക്ഷികളെ കുറിച്ച് പഠിക്കുമ്പോൾ ക്യാരക്ടേഴ്സ് മാത്രം പോരാ, ഉദാഹരണങ്ങളും ക്യാരക്ടേഴ്സും, അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ ഇൻ ബേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്കിവിടെ വരുന്നുണ്ട്. ആദ്യമേ പറഞ്ഞിരുന്നു ഡിഗ്രി ലെവലിൽ വരുന്ന ഒരു ഭാഗമാണ് മൈഗ്രേഷൻ ഇൻ ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ദെൻ ക്ലാസ് മമേലിയ, ക്ലാസ് മമേലിയ, മമേലിയയുടെ ജനറൽ ക്യാരക്ടേഴ്സും ദെൻ അതുപോലെ ഡെൻറ്റിഷൻ ഇൻ മാമൽസ്, അതായത് മാമൽസിൻ്റെ പല്ലുകളെ കുറിച്ചൊക്കെ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് രണ്ട് കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് ആര്? രണ്ട് കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് നമുക്കറിയാം കാൾ ലിനിയസ് ആണ് അല്ലേ. കാൾ ലിനിയസ് ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാൾ ലിനിയസ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം രണ്ട് കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലിനിയസ് ആണ്. അപ്പൊ ഇവിടെ വർഷം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. വർഷം എന്താണ് വരുന്നത്? വർഷം വരുന്നത് 1758 ആണ്. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം, 1758. ദെൻ മൂന്ന് കിങ്ഡം വർഗീകരണം, ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ഏണസ്റ്റ് ഹെക്കലാണ്. ഓക്കെ, ആരാണ്? ഏണസ്റ്റ് ഹെക്കലാണ്. ഇയർ ഓർത്ത് വെക്കുക, 1866, 1866, 1866. ഓക്കെ അല്ലേ. അടുത്തത് നാല് കിങ്ഡം വർഗീകരണം ആരാ ആവിഷ്കരിച്ചത്? ഹെർബർട്ട് കോപ്ലാൻഡ് ആണ്.
കോപ്ലാൻഡ് ആണ് നാല് കിംഗ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത്. വർഷം 1956 ആണ്. ഓക്കെ അല്ലേ? ഇനി അഞ്ച് കിംഗ്ഡം വർഗീകരണം ആർച്ച് വിറ്റക്കർ ആണ്. അഞ്ച് കിംഗ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് ആർച്ച് വിറ്റക്കർ ആണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇയറും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1969 ആണ്. ഓക്കെ, ദെൻ ആറ് കിംഗ്ഡം വർഗീകരണം ആവിഷ്കരിക്കുന്നത് കാൾവൗസ് ആണ്. വർഷം 1990. ഓക്കെ അല്ലേ? അപ്പൊ ഇതില് നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്നത് അഞ്ച് കിംഗ്ഡം വർഗീകരണമാണ്. ഓക്കെ, ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജീവജാലങ്ങളെ അഞ്ച് കിംഗ്ഡങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് കിംഗ്ഡം മൊനേറയാണ്. ബാക്ടീരിയകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലെ. പിന്നീട് വരുന്നത് കിംഗ്ഡം പ്രോട്ടിസ്റ്റ, കിംഗ്ഡം ഫഞ്ചെ, ഫംഗസുകൾ ഉൾപ്പെടുന്ന കിംഗ്ഡം ഫഞ്ചെ വരുന്നുണ്ട്. ദെൻ കിംഗ്ഡം ആനിമേലിയ, കിംഗ്ഡം പ്ലാന്റി. ഇങ്ങനെയാണ് അഞ്ച് കിംഗ്ഡംസ് വരുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കണം കേട്ടോ, കാരണം അവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിസ്റ്റമ നാച്ചുറി ആരുടെ പുസ്തകമാണ്? സിസ്റ്റമ നാച്ചുറി ആരുടെ പുസ്തകമാണ്? അപ്പൊ നമ്മുടെ HSC നാച്ചുറൽ സയൻസ് എക്സാമിന് സാധാരണ ചോദിച്ചുകൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ചില വർക്കുകളുടെ അല്ലെങ്കിൽ ചില ബുക്സിന്റെ പേര് തന്നിട്ട് ഇതിന്റെ ഇത് എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് ഈ ഒരു വർക്ക് ആരുടേതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. സിസ്റ്റമ നാച്ചുറി എന്നുള്ളത് കാൾ ലിനേയസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലെ. സിസ്റ്റമ നാച്ചുറി എന്നുള്ളത് കാൾ ലിനേയസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ദെൻ ഡി അനിമ അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ ആണ് ഇത്, ഡി അനിമ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒറിജിൻ ഓഫ് സ്പീഷീസ്, ചാൾസ് ഡാർവിൻ ആണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ആരുടേതാണ്? ചാൾസ് ഡാർവിൻ്റെതാണ്. ദെൻ ഫിലോസഫിക് സുവോളജിക് ലാമാർക്കിന്റെ ഒരു ബുക്കാണ്. ഫിലോസഫിക് സുവോളജിക് എന്നുള്ളത് ആരുടെ ബുക്കാണ്? ലാമാർക്കിന്റെ ബുക്കാണ്. ദെൻ സ്പീഷീസ് പ്ലാന്റേറം ആരുടേതാണ്? ലിനേയസിൻ്റെതാണ്. ഓക്കെ, സ്പീഷീസ് പ്ലാന്റേറം ലിനേയസിന്റെ ബുക്കാണ്. ദെൻ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്, ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് എന്നുള്ളത് ഒപ്പാരിൻ ആണ്. ഈ ഒരു ബുക്ക് എഴുതിയത് ഒപ്പാരിൻ ആണ്. മൈക്രോഗ്രാഫിയ മറ്റൊരു ബുക്കാണ്. മൈക്രോഗ്രാഫിയ ഇതാരുടെ വർക്കാണ്? ഇത് റോബർട്ട് ഹുക്ക് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വന്നത്? സിസ്റ്റമ നാച്ചുറി ആരുടെ പുസ്തകമാണ്? ആരുടെ പുസ്തകമാണ്? കാൾ ലിനേയസ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബാക്ടീരിയകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ബാക്ടീരിയകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ലൂവൻ കുക്ക് ആണ് അല്ലേ. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടി പോയിന്റ്സ് നമുക്കിവിടെ നോട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കണ്ടന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സോ കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പേഴ്സണലായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്ടീരിയ, ബാക്ടീരിയ എന്നുള്ള ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെറിയ വടി എന്നാണ്. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ. ബാക്ടീരിയ എന്ന നാമം നൽകിയത് ആരാണ്? ക്രിസ്റ്റ്യൻ എറിൻബർഗ്. ഓക്കെ, ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയകൾ. ഓർത്ത് വെക്കുക, ഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയകൾ. ബാക്ടീരിയകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ബാക്ടീരിയോളജി. ബാക്ടീരിയകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയെ നമുക്ക് എന്ത് പറയാം? ബാക്ടീരിയോളജി എന്ന് പറയാം. ഭൂമിയിലെ പ്രധാന വിഘാടകർ എന്നറിയപ്പെടുന്നത് ബാക്ടീരിയകളാണ്. ഓക്കെ, അപ്പൊ ബാക്ടീരിയകളെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇവിടെ പറഞ്ഞു. നമ്മുടെ സിലബസില് ആനിമൽ ഡൈവേഴ്സിറ്റി ഫസ്റ്റ് മൊഡ്യൂളിൽ വരുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അഞ്ച് കിംഗ്ഡം വർഗീകരണമാണ് അല്ലെ. ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ടു കിങ്ഡവും ത്രീ കിങ്ഡവും ഫോർ കിങ്ഡം സിക്സ് കിങ്ഡം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് വിറ്റാക്കേഴ്സ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ആദ്യമായിട്ട് വരുന്ന കിങ്ഡം മൊനേറയാണ് അല്ലെ. നമുക്കറിയാം അഞ്ച് കിങ്ഡം ആയിട്ട് വർഗീകരിച്ചപ്പോൾ ആദ്യത്തെ കിങ്ഡം വന്നിട്ടുള്ളത് കിങ്ഡം മൊനേറയാണ്. ബാക്ടീരിയകളൊക്കെ വരുന്ന കിങ്ഡം മൊനേറയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഇവിടെ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ കിങ്ഡത്തിലെയും പറയാം.
ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കിണ്ടം മൊനേറ എന്ന് പറയുമ്പോൾ ബാക്ടീരിയകളാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. ബ്ലൂ ഗ്രീൻ ആൽഗകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യണേ. ദെൻ ശരാശരി വലിപ്പം, ബാക്ടീരിയകളുടെ ശരാശരി വലിപ്പം എന്ന് പറയുന്നത് 0.3 to 2 മൈക്രോൺ ആണ്. അതായത് 0.3 മൈക്രോൺ മുതൽ 2 മൈക്രോൺ വരെയാണ് ഒരു ബാക്ടീരിയയുടെ ശരാശരി വലിപ്പം എന്ന് പറയുന്നത്. പാലിൽ കാണുന്ന ബാക്ടീരിയകളാണ് ലാക്ടോബാസിലസ്. ഓർത്ത് വെക്കാം, പാലിൽ കാണുന്ന ബാക്ടീരിയകളാണ് ലാക്ടോബാസിലസ്. ദെൻ ബാക്ടീരിയകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. ബാക്ടീരിയകളുടെ കോശഭിത്തി, ബാക്ടീരിയകൾക്ക് കോശഭിത്തി ഉണ്ട് അല്ലെ, സെൽ വോൾ ഉണ്ട്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. നമുക്കറിയാം സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, സെല്ലുലോസ് കൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ബാക്ടീരിയകളുടെ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ബാക്ടീരിയകളുടെ പേരൊന്ന് ഓർത്തു വെക്കുക, തയോ മാർഗരിറ്റ നമീബിയൻസിസ്. എന്താണ് തയോ മാർഗരിറ്റ നമീബിയൻസിസ്? ഓക്കെ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് തയോ മാർഗരിറ്റ നമീബിയൻസിസ് എന്നുള്ളത്. ഓക്കെ, നീന്തി നീങ്ങാൻ ബാക്ടീരിയകളെ സഹായിക്കുന്ന അവയവമാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ബാക്ടീരിയകളുടെ ഫ്ലജെല്ല പ്രസന്റ് ആണ്. ഈ ഒരു ഫ്ലജെല്ല എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇവരെ നീന്തി നീങ്ങാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഭക്ഷ്യ വിഷബാധയാണ് ബോട്ടുലിസം. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഭക്ഷ്യ വിഷബാധയെ നമുക്ക് എന്ത് പറയാം, ബോട്ടുലിസം എന്ന് പറയാം. ഞാൻ മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് മിക്സോ ബാക്ടീരിയകൾ. മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് മിക്സോ ബാക്ടീരിയകൾ. ഇനി നമുക്ക് ബാക്ടീരിയകളുടെ ഷെയ്പ്പിന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയകളെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാക്ടീരിയകളെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലെ ഷെയ്പ്പിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ഷെയ്പ്പിന്റെ അടിസ്ഥാനത്തിൽ നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? കോമ ഷെയ്പ്പുള്ള വിബ്രിയം വരുന്നുണ്ട്, സർപ്പിൾ ആകൃതി അഥവാ സ്പൈറൽ ഷെയ്പ്പുള്ള സ്പൈറില്ലം വരുന്നുണ്ട്, ദെൻ കോക്കസ് വരുന്നുണ്ട്, വൃത്താകൃതിയിലുള്ള കോക്കസ് വരുന്നുണ്ട്, ദെൻ റോഡ് ആകൃതിയിലുള്ള അല്ലെങ്കിൽ ദണ്ടിന്റെ ആകൃതിയിലുള്ള ബാസിലസും വരുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയകളെ അവയുടെ ഷെയ്പ്പിന്റെ അടിസ്ഥാനത്തിൽ നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ നാലെണ്ണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് വരുന്നത്? കോമയുടെ ആകൃതിയുള്ള വിബ്രിയം വരുന്നുണ്ട്, ദെൻ സർപ്പിൾ ആകൃതി അഥവാ സ്പൈറൽ ഷേപ്പുള്ള സ്പൈറലം വരുന്നുണ്ട്, കോക്കസ് എന്ന് പറയുന്ന വൃത്താകൃതിയിലുള്ള സ്പെറിക്കൽ ഷേപ്പായിട്ടുള്ള നമ്മുടെ കോക്കസ് വരുന്നുണ്ട്, ദെൻ ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് റോഡ് ഷേപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദണ്ടിന്റെ ആകൃതിയുള്ള ബാസിലസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഷേപ്പിന്റെ കാര്യം നിങ്ങൾ പഠിക്കുക. ഇനി ഇതിനോരോന്നിനും ഉദാഹരണങ്ങൾ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, ഫസ്റ്റ് ഇവിടെ വിബ്രിയമാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിന് ഉദാഹരണമാണ് വിബ്രിയോ കോളറി, ദെൻ വിബ്രിയോ പാരാഹിമോലൈറ്റിക്കസ്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കണം. അതായത് വിബ്രിയത്തിന് എക്സാമ്പിൾസ് ആണ് വിബ്രിയോ കോളറി, ദെൻ വിബ്രിയോ പാരാഹിമോലൈറ്റിക്കസ്. അടുത്തത് സ്പൈറില്ലമാണ്, സ്പൈറില്ലം, ദെൻ കാമ്പൈലോബാക്ടർ ജെജുനി, ഹെലിക്കോബാക്ടർ പൈലോറി. അടുത്തത് കോക്കസ് ആണ്, സ്റ്റഫൈലോകോക്കസ് ഓറിയസ് വരുന്നുണ്ട്, ദെൻ സ്ട്രപ്റ്റോകോക്കസ് ന്യൂമോണിയ വരുന്നുണ്ട്, ദെൻ നെസേറിയ ഗണേറിയ വരുന്നുണ്ട്, സ്ട്രപ്റ്റോകോക്കസ് പയോജെൻസ്. ഇത്രയും എന്താണ് നമ്മുടെ കോക്കസ് ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ. ഇനി ലാസ്റ്റ് വൺ ബാസിലസ്, ബാസിലസറസ്, ദെൻ ബാസിലസ് സബ്റ്റിലിസ്, ബാസിലസ് ആന്ത്രാസിസ്, ബാസിലസ് മെഗാറ്റേറിയം, ബാസിലസ് തുരഞ്ചിയൻസിസ്. ഇത്രയും ബാസിലസിൽ വരുന്ന ബാക്ടീരിയകളാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇനി ബാക്ടീരിയകൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പെരുകാൻ അനുയോജ്യമായ താപനില ഏത്? ബാക്ടീരിയകൾ ഏറ്റവും പെട്ടെന്ന് പെരുകാൻ അനുയോജ്യമായ താപനില ഏതാണ്? നമുക്കറിയാം 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ബാക്ടീരിയകൾക്ക് പെരുകാൻ അനുയോജ്യമായ താപനില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു താപനിലയുമായിട്ട് ബന്ധപ്പെട്ട്, ബാക്ടീരിയയും താപനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യണം. നോക്കാം, ബാക്ടീരിയകൾ പെരുകുന്നത് നിലയ്ക്കുന്ന താപനില എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോട്ട് ചെയ്യാം, ബാക്ടീരിയകൾ പെരുകാനായിട്ട് അനുയോജ്യമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ബാക്ടീരിയകൾ പെരുകുന്നത് നിലയ്ക്കുന്ന താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ. ബാക്ടീരിയകൾ ഒരു തവണ വിഭജിക്കാൻ എത്ര സമയമെടുക്കും?
ഇരുപത് മിനിറ്റാണ്. ബാക്ടീരിയകൾക്ക് ഒരു തവണ വിഭജിക്കാനായിട്ട് ഇരുപത് മിനിറ്റാണ് എടുക്കുന്നത്. സാധാരണയായി എത്ര ഡിഗ്രി ചൂടാക്കുമ്പോഴാണ് ബാക്ടീരിയകൾ നശിക്കുന്നത്? സാധാരണയായിട്ട് 100 ഡിഗ്രി ചൂടാക്കുമ്പോഴാണ് ബാക്ടീരിയകൾ നശിക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോഴാണ് ബാക്ടീരിയകൾ നശിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ, ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെ നമുക്ക് എന്ത് പറയാം? ഹാലോഫൈലുകൾ എന്ന് പറയാം. ഹാലോഫൈൽസ് അല്ലേ. ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ബാക്ടീരിയകളാണ് ഹാലോഫൈലുകൾ. ദെൻ ചൂടുനീരുറവകളിൽ കാണുന്ന ബാക്ടീരിയകൾ, എന്താ ചൂടുനീരുറവകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് സ്പ്രിങ്സ് ആണ്. ഹോട്ട് സ്പ്രിങ്സ് ആണ്. അപ്പൊ ഈ ഒരു ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്ന ബാക്ടീരിയകളെ നമുക്ക് തെർമോ അസിഡോഫൈലുകൾ എന്നാണ് പറയാ. നോട്ട് ചെയ്യണം കേട്ടോ, തെർമോ അസിഡോഫൈലുകൾ. ദെൻ ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന ബാക്ടീരിയകളാണ് മെത്തനോജനുകൾ. മെത്തനോജനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന ബാക്ടീരിയകളാണിത് മെത്തനോജനുകൾ. ഇവ സാധാരണയായിട്ട് അയവിറക്കുന്ന ജീവികളിലാണ് കാണുന്നത്. ഓക്കെ, അതായത് കന്നുകാലികളിലൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ അയവിറക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിലൊക്കെ കണ്ടിട്ടില്ലേ, അവർ കഴിച്ച പുല്ലും കാര്യമൊക്കെ വീണ്ടും അവരെന്ത് ചെയ്യും, വായിലേക്ക് തന്നെ എടുത്ത് പിന്നീടും അത് ചവച്ചരച്ച് വീണ്ടും ഇറക്കും അല്ലെ. ഇതിനെയാണ് അയവിറക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിലുള്ള അയവിറക്കുന്ന ജീവികളിൽ സാധാരണയായിട്ട് മെത്തനോജൻ ബാക്ടീരിയകൾ കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ ഗട്ട് റീജിയനിലാണിത് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ വേസ്റ്റ്, ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് അഥവാ ഇവരുടെ ഡങ്ങിലൊക്കെ എന്തുണ്ടാവും, ഈ ഒരു മെത്തനോജന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കൗഡങ് ഒക്കെ നമുക്കറിയാം ബയോഗ്യാസിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നറിയാം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കൗഡങ്ങിൽ അല്ലെങ്കിൽ ഈ ചാണകത്തിലൊക്കെ എന്തുണ്ടായിരിക്കും, ഈ മെത്തനോജനുകൾ ഉണ്ടായിരിക്കും. ഈ മെത്തനോജനുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവര് മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അഥവാ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത പോയിന്റ് നോക്കാം. 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ നമുക്ക് എന്ത് പറയാം, സൈക്രോഫൈൽസ് എന്ന് പറയാം. 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് സൈക്രോഫൈൽസ്. 45 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ തെർമോഫൈലുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ 80 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ, കുറച്ചുകൂടി ഉയർന്ന ഊഷ്മാവിൽ ജീവിക്കുന്ന 80 ഡിഗ്രിയിലൊക്കെ ജീവിക്കുന്ന ബാക്ടീരിയകളെ നമുക്ക് ഹൈപ്പർ തെർമോഫൈലുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഹോട്ട് സ്പ്രിങ്സ് അഥവാ ചൂട് നീരുറവകളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ തെർമോ അസിഡോഫൈലുകൾ എന്ന് പറഞ്ഞു. ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന ബാക്ടീരിയകളെ നമ്മൾ മെത്തനോജനുകൾ എന്ന് പറഞ്ഞു. മെത്തനോജനുകൾ സാധാരണയായിട്ട് കാണുന്നത് അയവിറക്കുന്ന ജീവികളിൽ അല്ലെങ്കിൽ കാറ്റിൽസിലൊക്കെയാണ്. ഓക്കെ, കന്നുകാലികളിലാണ്, അവരുടെ ഗട്ട് റീജിയനിലാണ് ഇത് കാണുന്നത്. ഇവരുടെ വേസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ആ കൗഡങ്ങിലൂടെ ഈ ഒരു മെത്തനോജൻ ബാക്ടീരിയകൾ പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഇത് ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ സൈക്രോഫൈൽസ് എന്ന് പറഞ്ഞു. 45 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ എന്ത് പറഞ്ഞു, തെർമോഫൈലുകൾ എന്ന് പറഞ്ഞു. ഒന്നുകൂടി ഉയർന്ന ഊഷ്മാവായിട്ടുള്ള 80 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ജീവിക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ ഹൈപ്പർ തെർമോഫൈലുകൾ എന്നാണ് പറയുന്നത്. ജീവജാലങ്ങളെ വ്യത്യസ്ത ടാക്സകളായിട്ട് വർഗീകരിക്കുന്ന പഠനശാഖയാണ് ടാക്സോണമി. ഓക്കെ അല്ലേ. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. കാറ്റഗറി എന്ന വാക്കിന്റെ ശാസ്ത്രീയ നാമമാണ് കേട്ടോ ടാക്സ എന്ന് പറയുന്നത്. ടാക്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കാറ്റഗറി എന്ന വാക്കിന്റെ സയന്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമമാണ് ടാക്സ. ഓക്കെ, പ്രഥമമായി ദർശിക്കാവുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് ജീവികളെ വ്യത്യസ്തങ്ങളായ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് പ്രഥമമായി ദർശിക്കാവുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, പുറമേ നോക്കിക്കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ജീവജാലങ്ങളെ ഓരോ കാറ്റഗറികളിലായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഓരോ കാറ്റഗറികളെയും നമുക്ക് സയന്റിഫിക് ആയിട്ട്, അതിനെ സയന്റിഫിക് ടേം എന്താണ്, ടാക്സ എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രഥമമായി ദർശിക്കാവുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അഥവാ നമ്മൾ പുറമെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ നമുക്ക് തരംതിരിക്കാനായിട്ട്, വ്യത്യസ്ത കാറ്റഗറികളിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഈ കാറ്റഗറി എന്നുള്ളതിന് നമുക്ക് സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് നമുക്കതിനെ ടാക്സ എന്നുള്ള പദമാണ് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ. ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗീകരണ ശാസ്ത്രമാണ്. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർഗീകരണ ശാസ്ത്രം എന്ന് തന്നിട്ടുണ്ട്.
ഓക്കേ എന്നാൽ ചിലപ്പോൾ ടാക്സോണമി എന്നുള്ള ആ പേര് തന്നെ മലയാളത്തിലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഈ അടുത്ത് നടന്ന എച്ച് എസ് എ നാച്ചുറൽ സയൻസിൻ്റെ ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു 2024. ഇപ്പോൾ 2 മാസം ആയിട്ടുള്ളൂ, ആവുന്നേ ഉള്ളൂ ആ ഒരു എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല ടേംസും ഇംഗ്ലീഷിലുള്ളത് അതുപോലെ തന്നെ വരുന്നുണ്ട്, പക്ഷേ പലതും മലയാളത്തിലാണ് കൂടുതലും വരുന്നത്. എന്നാൽ ചില ടേംസൊക്കെ ആ ഇംഗ്ലീഷിലുള്ളത് അതുപോലെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ മലയാളം ടേംസും ഇംഗ്ലീഷ് ടേംസും കൃത്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനിയസ് ആണ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? കാൾ ലിനിയസ് ആണ്. ഇനി ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതും ഇദ്ദേഹമാണ്. എന്താ ദ്വിനാമ പദ്ധതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് അല്ലേ. ഓർഗാനിസംസിന് രണ്ട് പേര് നൽകുക അഥവാ സയന്റിഫിക് നെയിം നൽകുക. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്താണ്? ഹോമോ സാപ്പിയൻസ് എന്നാണ്. ജീനസ് നെയിമായ ഹോമോയും ദെൻ സ്പീഷീസ് നെയിമായ സാപ്പിയൻസും കൂട്ടി ഹോമോ സാപ്പിയൻസ് എന്നാണ് നമ്മളെ പറയുക അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ ദ്വിനാമം നൽകുക അല്ലെങ്കിൽ ബൈനോമിയൽ ആയിട്ടുള്ള ഒരു നോമൻ ക്ലേച്ചർ നൽകുക. അപ്പൊ ഇത് ആദ്യമായിട്ട് ചെയ്തത് ആരാണ്? കാൾ ലിനിയസ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക, വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കാൾ ലിനിയസ് ആണ്. ദ്വിനാമ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ ആവിഷ്കരിച്ചതും ആരാണ്? കാൾ ലിനിയസ് ആണ്. ഓക്കെ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം. വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം. അപ്പൊ വർഗീകരണത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് നോക്കാം. അപ്പൊ വർഗീകരണത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ വരുന്നത്? താഴെ മുതൽ നോക്കാം. സ്പീഷീസ് വരുന്നുണ്ട്, ദെൻ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതിൽ അടിസ്ഥാനമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്പീഷീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം. വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, സ്പീഷീസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. വർഗീകരണ വിഭാഗങ്ങൾ ആവിഷ്കരിച്ചത് കാൾ ലിനിയസ് ആണ്. വർഗീകരണ വിഭാഗങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലിനിയസ് ആണ്. അടിസ്ഥാനപരമായ സാമ്യതകളുള്ള ജീവികളുടെ കൂട്ടമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള സാമ്യതകൾ കാണിക്കുന്ന ജീവികളുടെ കൂട്ടമാണ് എന്ത്? സ്പീഷീസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. സാദൃശ്യമുള്ള സ്പീഷീസിന്റെ കൂട്ടമാണ് ജീനസ്. സാദൃശ്യമുള്ള സ്പീഷീസിന്റെ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം? ജീനസ് എന്ന് പറയാം. സാദൃശ്യമുള്ള ജനറയുടെ കൂട്ടമാണ് ഫാമിലി എന്ന് പറയുന്നത്. സാദൃശ്യമുള്ള ജനറയുടെ കൂട്ടമാണ് ഫാമിലി. ദെൻ വളരെ ചെറിയ സാമ്യങ്ങൾ പുലർത്തുന്ന ഫാമിലികളുടെ കൂട്ടമാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാമ്യതകൾ പുലർത്തുന്ന ഓർഡറുകളുടെ കൂട്ടത്തെ നമുക്ക് ക്ലാസ് എന്നും പറയാം. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്യണേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കോളറ രോഗത്തിന് കാരണമായ ബാക്ടീരിയ. വിബ്രിയോ കോളറയാണ് അല്ലേ, കോളറ രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ വിബ്രിയോ കോളറ ആണ്. അപ്പോൾ ബാക്ടീരിയകൾ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ബാക്ടീരിയകൾ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രോഗങ്ങളും ഉണ്ടാക്കുന്ന വ്യത്യസ്ത ബാക്ടീരിയകളുടെ പേരുകളും കൂടെ നിങ്ങളിന്ന് ഓർത്ത് വയ്ക്കണം. നോക്കാം, കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറയാണ്. കോളറ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറയാണ്. ദെൻ ക്ഷയരോഗം ഉണ്ടാക്കുന്നത് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആരാണ്? മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. കുഷ്ഠരോഗം ഉണ്ടാക്കുന്നത് മൈക്രോബാക്ടീരിയം ലെപ്രി. കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? മൈക്രോബാക്ടീരിയം ലെപ്രി. ടെറ്റനസ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓർത്ത് വയ്ക്കാം, ക്ലോസ്ട്രീഡിയം ടെറ്റനി. അടുത്തത് ഡിഫ്തീരിയ രോഗം ഉണ്ടാക്കുന്നത് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൾമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയകളാണ്. ഓക്കെ, അപ്പോൾ ഓരോ രോഗങ്ങളും ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ പേര് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. വില്ലൻ ചുമയ്ക്ക് കാരണമായിട്ടുള്ളത് ബോർഡറ്റെല്ല പൊട്ടോസിസ് ആണ്. ദെൻ പ്ലാഗ് രോഗത്തിന് കാരണമായിട്ടുള്ളത് യെർസീനിയ പെസ്റ്റസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഓക്കെ അല്ലേ. ഗൊണേറിയ രോഗം ഉണ്ടാക്കുന്നത് നിസേറിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. സിഫിലിസിന് കാരണമായിട്ടുള്ളത് ട്രിപ്പൊനിമ തലീഡിയം എന്ന് പറയുന്ന ബാക്ടീരിയമാണ്. ആന്ത്രാക്സിന് കാരണമായിട്ടുള്ളത് ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ബാക്ടീരിയമാണ്. ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്ന കുറച്ച് ബാക്ടീരിയകളുടെ പേര് കൂടി നിങ്ങൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യണം.
സാൽമണല്ല ദെൻ സ്റ്റഫൈലോകോക്കസ് ദെൻ ക്ലോസ്ട്രിഡിയം ബോട്ടുലിന ഇത്രയും ബാക്ടീരിയകൾ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. റാങ്ക് ഫയല് കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.